സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഏട്ടത്തി കസ്തൂരി ആദ്യം ചേർത്ത് പറഞ്ഞത്. അത് ആദ്യം റാണിമോളും തമ്മിൽ അകറ്റാനേ സഹായിക്കൂ. റാണിമോൾക്ക് ഒരു ജീവിതം ഉണ്ടാവാൻ ആഗ്രഹിക്കേണ്ടടുത്ത് ഏട്ടത്തി അടിച്ചുടക്കാനാ ശ്രമിക്കുന്നത്. എന്റെ മോൾക്ക് നഷ്ടപ്പെടുന്ന ജീവിതത്തെക്കാൾ നല്ലൊരു ജീവിതം കൊടുക്കാൻ രാധാമണി ഇപ്പോൾ വിചാരിച്ചാലും നടക്കും. ആറേഴ് വർഷം പ്രണയിച്ച് നമ്മുടെ റാണിമോളെ വിവാഹം ചെയ്ത ആദിക്ക് ഒരു വർഷം ആവുമ്പോഴേക്കും റാണിമോളെ മറന്ന് കസ്തൂരിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്നോ? റാണിയും കസ്തൂരിയും എന്റെ മക്കളാണ്. അത് ആർക്കും അറിയില്ലെങ്കിലും സത്യം സത്യമല്ലാതെയാവോ? റാണിയെ മറന്ന് ആദ്യ കസ്തൂരിക്ക് പിന്നാലെ പോവോ? ഏ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവരുത്. എന്റെ രണ്ട് മക്കളും പരസ്പരം അറിയാതെ ആദ്യയുടെ പ്രണയത്തിന്റെ വലയിൽ വീഴുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആദി റാണിമോളെ മറന്ന് കസ്തൂരിക്ക് പിന്നാലെ പോവില്ല. ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കരുത്. കസ്തൂരി എന്റെ മകളാണെന്ന് എന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആദി റാണിയെ വിട്ട് അവളുടെ അനിയത്തി കസ്തൂരിയുടെ പിന്നാലെ പോകുന്ന പേടിയില്ല ഏട്ടൻ. രണ്ടുപേരും ഏട്ടന്റെ മക്കളല്ലേ. ഏട്ടാ, അമ്മേ, ഇപ്പൊ അമ്മാവന്റെ വീട്ടിലേക്ക് വിടണ്ടായിരുന്നു. അമ്മയോട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞാലോ? അമ്മാവിന് സുഖമില്ലാതിരിക്കുകയല്ലേ. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മാവിന്റെ അസുഖമൊക്കെ മാറിയിട്ടേ അമ്മ വരൂ. അമ്മ ഈ വീട്ടിൽ നിന്ന് പോയപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ തോന്നുക. അമ്മയല്ലേ പോയുള്ളൂ, ഞാനില്ലേ ഇവിടെ. നീ അമ്മയ്ക്ക് പകരാവോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മയെ പോലെ തന്നെ വിശ്വസിച്ച് എന്നോട് പറയാലോ. എന്ത് പറയാൻ? മനസ്സിൽ കിടന്ന് എന്തെങ്കിലും നീറുന്നുണ്ടെങ്കിൽ അമ്മയോട് മാത്രമല്ല എന്നോടും പറയാം. നിന്നോട് പറയാൻ പറ്റാത്തത് എന്താ ഞാൻ അമ്മയോട് പറയാറ്? അല്ല, ഏട്ടനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോടും പറയാന്ന് പറഞ്ഞതാ. ഏട്ടാ, ആദ്യം കസ്തൂരിയും പറ്റി ഏട്ടത്തി പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ആദിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവരുതെന്നോ? ഉണ്ടായാൽ എന്ത് ചെയ്യും? അത് പിന്നെ റാണിമോളുടെ ഭാവി എന്താവും? അതോർക്കും എനിക്ക് ടെൻഷൻ കൂടുക. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ ഏട്ടാ കാര്യം? ആദി കസ്തൂരിക്ക് പിന്നാലെ പോയാ. കസ്തൂരിക്ക് പിന്നാലെ പോകാനോ? വേണ്ടാത്ത വർത്താനൊന്നും പറയരുത്. ആറേഴ് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച് അവളോടൊപ്പം ഒരു വർഷം ജീവിച്ചിട്ട് അവളെ വിട്ടിട്ട് കസ്തൂരിയുടെ ഒപ്പം പോവാനോ? റാണിയും കസ്തൂരിയും ചേച്ചിയും അനിയത്തിയെ പോലെ ജീവിക്കുന്നതെന്ന് ആദിക്കറിയില്ലേ? എന്നിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച ചേച്ചിയെ വിട്ടിട്ട് അനിയത്തിയെ പ്രണയിക്കാൻ തുടങ്ങ. ഏട്ടത്തി പറഞ്ഞതുപോലെ റാണിയും കസ്തൂരിയും ഒരച്ഛന്റെ അമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. എന്താ ഏട്ടൻ ഒരു വെപ്രാളം? എനിക്ക് വെപ്രാളമുണ്ട്, കാരണം ഞാനൊരു അച്ഛനാ. അതെന്ന് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എന്റെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവും. അമ്മയ്ക്ക് അമ്മാവിന്റെ അടുത്തേക്ക് പോവാൻ കണ്ടൊരു നേരം. പാവം, ഉള്ളിലെ ടെൻഷൻ ഒന്ന് ഇറക്കി വെക്കാൻ അമ്മയില്ലാത്തതിന്റെ വിഷമത്തിലാ. ഏട്ടന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അമ്മ കൂടെ നിന്ന് ആശ്വസിപ്പിച്ചോളുമല്ലോ. കസ്തൂരി ഏട്ടന്റെ മകളാണെന്ന് എനിക്ക് അറിയില്ലെന്ന വിചാരം. ഒരവസരം വരുമ്പോ ഏട്ടന്റെ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. ആദ്യം പോയി വരട്ടെ, രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ.
വന്നു കഴിഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അവൻ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടാ പോയിരിക്കുന്നേ. അവളോട് കുറച്ച് ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിലും അവൻ അവളോട് സ്നേഹക്കുറവൊന്നുമില്ല. അവന്റെ വർത്തമാനത്തിനറിയാം റാണി അവൻ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന്. ആദിക്ക് അവളോട് സ്നേഹക്കുറവ് ഉണ്ടായിട്ടല്ല ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മറ്റെന്തോ നിരന്തരം അലട്ടുന്ന ഒരു പ്രശ്നം അവനുണ്ട്. അവൻ തിരിച്ചു വന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞെങ്കിൽ അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം അവനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ഉണ്ടാവും. റാണിച്ചേച്ചി അവിടെ നിർത്തരുത്. ഈ നിമിഷം വരെ ആദി സാർ റാണിച്ചേച്ചി ഒന്ന് വിളിക്കുകയോ ഒന്ന് പോയി കാണുകയോ പോലും ചെയ്തിട്ടില്ല. അത് റാണിച്ചേച്ചിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റാണിച്ചേച്ചി ആദി സാറിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. വാശിയില്ല പോയതെങ്കിലും ആദി സാറിനെ കാണാനോ ആ ശബ്ദം കേൾക്കാനുള്ള ആദിയായ ആശയില്ലാതിരിക്കില്ല. അധിക ദിവസം റാണിച്ചേച്ചിയെ നിരാശപ്പെടുത്താൻ അനുവദിക്കരുത് വല്യച്ച. ആദി പോയില്ലേ, ഇനിയിപ്പോ നമ്മൾ ഇന്ന് വിളിച്ചാ വരൂ. ആദിക്ക് പകരം നീ പോയാ പോരല്ലോ. വേണ്ട വല്യച്ച, ആദി സാറ് വരുന്നത് വരെ കാത്തു നിൽക്കണ്ട. എന്റെ മനസ്സിൽ എന്തോ പേടി തോന്നുന്നുണ്ട്. എന്ത് പേടിക്കാൻ, വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ആദി വന്നു കഴിഞ്ഞാൽ അവര് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കും. ഒരാള് ജേർണലിസ്റ്റ്, ഒരാളാണെങ്കിൽ കോളേജ് ലെക്ചറർ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാൻ അവർക്ക് തന്നെ കഴിയുമെന്നാ ഞാനിപ്പോ വിശ്വസിക്കുന്നത്. ഏട്ടാ, മുംബൈയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം റാണിയെ പോയി കണ്ടാ മതി എന്നാണ് അവൻ തീരുമാനിക്കണെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നത്തിന്റെ ഗൗരവം അവൻ അറിയാവുന്നതുകൊണ്ടല്ലേ. അതെ, കുറച്ചവള് പണങ്ങിയിരിക്കട്ടെ എന്ന് അവന് വിചാരിച്ചു കാണും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ ഉത്കണ്ഠയൊന്നും അവനില്ലല്ലോ. എന്തായാലും അവൻ വരട്ടെ. വല്യച്ച, ദയവു ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നാളെ തന്നെ വല്യച്ചൻ രാധാ നിലയത്തിൽ പോയി റാണി ചേച്ചി കൂട്ടിക്കൊണ്ട് വരണം. റാണി ചേച്ചിയെ കുറിച്ച് ഇവിടെ ആർക്കും ഇല്ലാത്ത വേവലാതി ഇപ്പൊ വെക്ക. ദേ, നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റാണി ചേച്ചിയെ കുറിച്ച് ഓർത്തിരുന്ന് പഠിക്കാനുള്ള സമയം കളയരുതെന്ന്. റാണി ചേച്ചിയെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ പോയിരുന്നു പഠിച്ചോ. പറഞ്ഞത് കേട്ടില്ലേ? റാണി ചേച്ചിയെ നേരിട്ട് കാണാതെ എനിക്കിനി ഒന്നും പഠിക്കാൻ പറ്റില്ല. റാണി ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. റാണി ചേച്ചി ഒരിക്കലും കൂടെ കാണാൻ പറ്റണേന്ന എന്റെ പ്രാർത്ഥന. നിങ്ങൾക്കാർക്കും റാണി ചേച്ചി അറിയില്ല. ആദി സാറിന് പോലും റാണി ചേച്ചിയുടെ മനസ്സ് ശരിക്കും അറിയില്ല. കസ്തൂരി പറഞ്ഞാലും കാര്യമുണ്ട്, റാണി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോന്ന് സംശയിക്കണം. കസ്തൂരി ഒരു പക്ഷേ റാണി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അവളുടെ വാക്കുകൾ അറം പറ്റാൻ സാധ്യതയുണ്ട്. ആദിയും റാണിയും തമ്മിലുള്ള വിവാഹം രാധാമണി ചേച്ചി ഒരുപാട് മുടക്കാൻ ശ്രമിച്ചത് അവര് റാണിയുടെ കല്യാണം മറ്റാരോ ആയിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നോണ്ടാ. അത് നടക്കാത്തതിന്റെ നൈരാശ്യം രാധാമണി ചേച്ചിക്ക് ഇപ്പോഴും ഉണ്ട്. അതാ ഇവിടെ വരുമ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. റാണി ഇപ്പൊ പിണങ്ങി അവിടെ ചെന്ന് നിൽക്കുന്നോണ്ട് ആദ്യം റാണിയും തമ്മിലുള്ള ബന്ധം വെറുപ്പെടുത്താൻ ഇനിയും അവര് ശ്രമിച്ചുവിടാന്നില്ല. പ്രത്യേകിച്ച് ഇവിടുന്ന് ബഹളം വെച്ച് ഇറങ്ങിപ്പോയതുകൊണ്ട്. കസ്തൂരി പറഞ്ഞ പോലെ അധിക ദിവസം റാണി അവിടെ നിർത്തിയ ഈ അവസരം രാധാമണി ചേച്ചി മുതലെടുക്കുമെന്ന് കൂടി സംശയിക്കണം. അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആളെ തന്നെയാ വിവാഹം കഴിച്ചത്. ആറേഴ് വർഷം പ്രണയത്തിലായിരുന്നു. ശരിയായിരിക്കാം, ജാതകവശാൽ രണ്ടു ഭാര്യമാർക്കുള്ള യോഗം കാണുന്നു. ഒരാൾക്ക് വല്ല അപകടമോ ജീവഹാനിയോ സംഭവിച്ചാല് വേറൊരാൾക്ക് മകന്റെ ജീവിതത്തിലേക്ക് വരാമല്ലോ.
അന്ന് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ വല്ലാത്ത പ്രണയമാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞപ്പോ നിവൃത്തികേടുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. ഇനി നമ്മൾ ശക്തമായി എതിർത്ത് റാണിമോൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്ന് ഭയന്ന് ഞാൻ സമ്മതിച്ചത്. ഒറ്റ മോളല്ലേ ഉള്ളൂ, എന്തായാലും കുട്ടികളൊന്നും ആയിട്ടില്ല, അത് മഹാഭാഗ്യം. അതൊരു ബാധ്യതയല്ലേ. ഏയ്, ഇനി അവൾ അവൻ്റെ കൂടെ പോവില്ല, ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കോവിലകത്തുനിന്ന് തന്നെ ഒരു നല്ല ബന്ധം എൻ്റെ മോൾക്ക് തരപ്പെടുത്തി തരണം. ജാതകത്തിന്റെ കുറിപ്പ് ഞാൻ ഇന്ന് തന്നെ വാട്സാപ്പിലിടാം. ചേച്ചി, ഇതൊന്ന് കാര്യമായിട്ട് എടുക്കണം. എന്റെ മോൾക്ക് കോവിലകത്തേക്ക് വരാൻ തന്നെയാവും യോഗം. ഏയ്, ഇനി ആരുടെ അനുവാദത്തിന്? രാധാമണി കാത്തു നിൽക്കില്ല, ഒരവസരം കൊടുത്തു. ഇനി റാണിമോളുടെ കഴുത്തിൽ ആര് താലി കെട്ടണമെന്ന് രാധാമണി തീരുമാനിക്കും. ഓക്കെ, ബൈ. ചേച്ചിയുടെ അമ്മ പറയുന്നത് ഞാൻ കാരണമാ ചേച്ചി ഇവിടുന്ന് പോയതെന്നാ. ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം. സാറ് റാണി ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവള് കാരണം നമ്മുടെ മോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. എന്നിട്ടും ആ ജന്തുവിനോട് സ്വന്തം മോളോടില്ലാത്ത സ്നേഹം അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും കാട്ടുജാതിയല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. ഏട്ടാ. എന്താ മോളെ? ഏട്ടത്തി, റാണിക്ക് വേറെ കല്യാണാലോചന നോക്കി തുടങ്ങി. പണ്ട് റാണിക്ക് വേണ്ടി കോവിലകത്ത് നിന്നൊരു ആലോചന കൊണ്ടുവന്നില്ലായിരുന്നോ? അവരോടാ സംസാരിച്ചത്. എന്താ സംസാരിച്ചെന്ന് കേട്ടോ? റാണിയുടെ കല്യാണകാര്യം തന്നെയാ, തീർത്തും ഞാൻ കേട്ടില്ല. റാണിയുടെ ജാതകക്കുറിപ്പ് അയച്ചു തരാന്നൊക്കെ പറയണ കേട്ടു. കോവിലകവുമായി ബന്ധമുണ്ടാക്കാൻ രാധാമണി പണ്ടേ ശ്രമിച്ചതാ. അതിന് മറ്റൊരു കാരണവുമുണ്ട്. കോവിലകവുമായിട്ടൊരു ബന്ധമുണ്ടായാൽ രാധാമണിയുമായിട്ട് അകന്നു നിൽക്കുന്ന അവളുടെ കുടുംബക്കാരുമായി വീണ്ടും ഒരു ബന്ധമുണ്ടാക്കാമെന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. ഇനി എന്തായാലും അവളത് നടത്തും. നമ്മൾ ആര് പറഞ്ഞാലും അവൾ പിന്മാറില്ല. റാണിയുടെ അഭിപ്രായത്തിന് പോലും രാധാമണി കാത്തു നിൽക്കുന്ന എനിക്ക് തോന്നില്ല. ആദ്യം ഒഴിവാക്കി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ റാണി തയ്യാറാവുന്ന എനിക്ക് തോന്നില്ല. എനിക്കും തോന്നില്ല. പക്ഷേ രാധാമണി ഇനി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നാ നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. ഇനി എന്ത് വേണം തീരുമാനിക്കേണ്ടത്? റാണിമോള, ആദിമോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നു പറയുമ്പോ ഇതെല്ലാം ആദിമോൻ കേട്ടു നിൽപ്പുണ്ട്. ആദിമോൻ അതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ പറയണ്ടേ? ഒരക്ഷര പിണ്ടിയില്ല. ഞാൻ എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോവാൻ കാത്തിരിക്കേ ആദി. അതാ ഞാൻ പരിഭവിച്ചു പോന്നിട്ട് ഒരു പ്രയാസം കൂടാതെ ഒരു വാക്കുപോലും പറയാതെ മുംബൈക്ക് പോയത്.
മോളെ ഒന്ന് ശരിക്കും കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്താ ഞങ്ങളുടെ ഒന്നും മുന്നിലേക്ക് വരാത്തത്? അച്ഛനെയും അമ്മയും ഓപ്പോളി ഒന്നും കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ആരോടും ഒരു ഇഷ്ടക്കുറവുമില്ല. നിങ്ങളെ ആരെയും വെറുക്കാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല. നിങ്ങളെല്ലാവരും എന്റെ സന്തോഷത്തിന് വേണ്ടി നിലനിൽക്കുന്നവരല്ലേ? പിന്നെങ്ങനെയാ നിങ്ങളോടൊക്കെ എനിക്കുള്ള ഇഷ്ടം കുറയുക? എനിക്കിപ്പോ വെറുപ്പും പുച്ഛവും ഒരാളോടെ ഉള്ളൂ, അത് എന്നോട് തന്നെയാ. അങ്ങനെ സ്വയം വെറുക്കാൻ തുടങ്ങുന്നത് ആത്മഹത്യാപരമല്ലേ മോളെ? മോളും ആദിയും തമ്മില് എന്ത് കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും എന്തെങ്കിലും നിസ്സാര കാര്യമേ ഉണ്ടാവൂ എന്ന് ഈ അച്ഛൻ അറിയാം. കാരണം മോളും ആദിയും തമ്മില് ഒന്നോ രണ്ടോ വർഷത്തെ പരിചയമൊന്നും അല്ലല്ലോ. ആറേഴ് വർഷം പരസ്പരം പ്രണയിച്ച് ലോകാവസാനം വരെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹം കഴിച്ചവരല്ലേ? പിന്നെങ്ങനെ നിങ്ങൾക്ക് രണ്ടിടത്ത് ജീവിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ ആദി പിരിഞ്ഞു നിൽക്കുമ്പോ മോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അച്ഛന് മനസ്സിലാവും. അകന്നിരിക്കുമ്പോഴേ എത്ര ആഴത്തിൽ അടുത്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. മോൾക്ക് ഇപ്പത് ബോധ്യപ്പെട്ട് കാണും. മോളെ പോലെ തന്നെ ആദിയും മോൾ അനുഭവിക്കുന്ന ഇതേ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും, സങ്കടപ്പെടുന്നുണ്ടാവും. മോളെ പോലെ തന്നെ മറ്റൊന്നും ചിന്തിക്കാനാവാതെ അവന്റെ മനസ്സ് നിറയെ മോളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അവൻ എന്നെ ഓർത്ത് സങ്കടപ്പെടില്ല. അവന്റെ മനസ്സിൽ ഇപ്പൊ ഞാനില്ല. എന്തായി പറയണത്? തോറ്റുപോകുന്നോ? എന്നെ മോള് എവിടെയെങ്കിലും തോക്കാൻ ഈ അച്ഛൻ അനുവദിക്കൂ? നോക്ക്, മോൾ എവിടെയും ജയിച്ചു കാണാനല്ലേ അച്ഛനും അമ്മയും മുത്തശ്ശിയും നിന്റെ പ്രിയപ്പെട്ട ഈ ഓപ്പോളും ആഗ്രഹിക്കുന്നത്, ഏതു നേരവും പ്രാർത്ഥിക്കുന്നത്. പിന്നെ പിന്നെ എങ്ങനെ എന്റെ മോള് തോറ്റുപോകുന്നത്? ഏട്ടാ, ഇവള് കോളേജ് ലെക്ചറർ ആണെന്നേ ഉള്ളൂ, ഒരു മനക്കരുത്തുമില്ല. കൊച്ചുകുട്ടികളെക്കാളും കഷ്ടം തന്നെയാ. കൊതിച്ച കളിപ്പാട്ടം കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ ദേ കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? മോളെ ദേ നോക്കി, നീ ഇപ്പൊ ഒരാളുടെ ഭാര്യയാണ്. ആ ഒരു പക്വതയൊക്കെ കാണിക്കണം അല്ലേ ഏട്ടാ? പിന്നെ വേണ്ടേ? ഒരിക്കലും മോളുടെ കണ്ണ് നിറയാതെ കൊണ്ടു നടന്നത് കൊണ്ടാ എന്തോ നിസ്സാര പ്രശ്നത്തിന് ആദിയോട് വഴക്കിട്ട് ഇങ്ങോട്ട് പോന്നതും ആദി ഓർത്ത് ഇവിടെ ഇരുന്ന് കരയുന്നതും ഒക്കെ. ആദിക്കും മോൾക്കും ഇടയിൽ എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയണ്ട. കാരണം എത്ര ചോദിച്ചിട്ടും മോളത് പറയുന്നില്ല. ആ, അത് പോട്ടെ, ഇനിയിപ്പോ അത് ചോദിക്കുന്നില്ല. നിങ്ങൾക്കിടയിലെ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർത്ത് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ആദിയെ വിളിച്ചു വരുത്തി കൗസ്തുഭത്തിലേക്ക് പോകണം. അല്ലാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന വേറെ കല്യാണം നടക്കും? അത് പറയാനാ ഞങ്ങളിപ്പോ മോളുടെ അടുത്തേക്ക് വന്നത്. ഏട്ടത്തി മോൾക്ക് വേണ്ടി വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ആ പഴയ കോവിലകത്തെ കുടുംബവുമായി. ആദ്യമായിട്ടുള്ള മോളുടെ കല്യാണാലോചന വന്നപ്പോ മുതല് ഏട്ടത്തി കോവിലകത്ത് നിന്നുള്ള പ്രപ്പോസലുമായിട്ട് നിന്റെ പിന്നാലെ ഒരുപാട് നടന്നത് ഓർമ്മയില്ലേ? അന്ന് ആദ്യം മോളുമായിട്ടുള്ള കല്യാണം മുടക്കാൻ രാധാമണി പഠിച്ച പണി 18 പയറ്റി നോക്കിയതാ. ഞങ്ങൾ ഒറ്റക്കെട്ടായി മോളുടെ കൂടെ നിന്നതുകൊണ്ട് രാധാമണിയുടെ ആഗ്രഹം അന്ന് നടന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് രാധാമണിക്കിന്നും കൗസ്തുഭം വീടിനോടുള്ള അതൃപ്തി. ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. കോവിലകമായി അവൾ ആഗ്രഹിക്കുന്ന പോലൊരു ബന്ധമുണ്ടാക്കാൻ രാധാമണിക്ക് നല്ലൊരു അവസരം വീണ് കിട്ടിയിരിക്കുക. അത് വീണ് കിട്ടിയതല്ല, റാണിമോളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. മോളെ,
കോവിലകവുമായി ഒരു വിവാഹ ബന്ധം ഉണ്ടാക്കുന്നതിൽ നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കോവിലകവുമായി ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ 10-25 വർഷമായി പിണങ്ങി നിൽക്കുന്ന അവളുടെ കുടുംബവുമായി ബന്ധം പുനഃസ്ഥാപിക്കാനാവും. ഏട്ടത്തിയുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാ ഏട്ടത്തി ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിന്നെയും കൂട്ടി ഏട്ടത്തിയുടെ തറവാട്ടിലേക്ക് പോയേനെ. അവളിപ്പോ നിന്നെ എങ്ങനെയെങ്കിലും കോവിലകത്തേക്ക് കെട്ടിച്ചുവിടാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. മോൾ ഇനി കൗസ്തുഭത്തിലേക്ക് പോകില്ല എന്ന വാശിയിൽ നിന്നാൽ രാധാമണി കൊണ്ടുവരുന്ന പ്രപ്പോസൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങളെല്ലാവരും കൂടി മുൻകൈയെടുത്താണല്ലോ നിന്റെ ആദ്യയുടെയും കല്യാണം നടത്തിയത്. അത് ഫെയിലിയർ ആയാൽ പിന്നെ അവക്ക് മുന്നേ ഞങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല. ഏട്ടത്തി പറയുന്നത് അനുസരിക്കാൻ നിവൃത്തി ഉണ്ടാവുള്ളൂ. ആദ്യം മോളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് മോള് കൗസ്തുഭത്തിലേക്ക് പോകണം. ഇല്ലെങ്കിൽ രാധാമണി മോളെ കോവിലകത്തേക്ക് കെട്ടിച്ചയച്ചു കൊടുക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റൂ. എന്തു വേണമെന്ന് മോള് തീരുമാനിക്കേ. രാധാ നിലയത്തിൽ രാധാമണി കൊച്ചമ്മ റാണി മോക്ക് വേറെ കല്യാണാലോചന തുടങ്ങി. റാണിക്ക് വേണ്ടി ഏട്ടത്തി ആലോചിക്കുന്ന കല്യാണത്തിന് നമ്മൾ ആരെങ്കിലും എതിര് നിന്നാ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങുന്ന ഏട്ടത്തി പറഞ്ഞത്. എനിക്കിപ്പ അറിയേണ്ടത് അതല്ല. രാധാമണി പറയുന്ന പോലെ റാണിമോൾ ആദ്യമായി പിണങ്ങാൻ കസ്തൂരി ഒരു കാരണക്കാരിയാണോ എന്നതാണ്.